Hello everyone, hope you all are doing good and great. Now, this is a video. In the last video, there was a unboxing and a box. അപ്പോൾ പിന്നെ അതിൻ്റെ തന്നെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കുറേ ബോക്സസ് ഉണ്ടായിരുന്നില്ല അത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ തൊര കാരണം ഞാൻ ഫുൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറേ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് വ്ളോഗ് ഒന്നും എടുക്കണ്ട എനിക്ക് ഇത് പൊട്ടിച്ചത് എന്തൊക്കെയുണ്ട് നോക്കണം എന്നുള്ളായിരുന്നു പക്ഷേ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളത് ലൈക്ക് അൺബോക്സിങ്ങിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഞാനിതിൽ ആഡ് ചെയ്തത് ഫുള്ളായിട്ടുള്ള അൺബോക്സിങ് അല്ല കാരണം സമാധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ടിറാ നൈക്ക പിന്നെ കുൽറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ആപ്പിൻ്റെ പേര് അതാണ് കൽറ്റാണോ കുൽറ്റാണോ എനിക്ക് അറിയില്ല ആ ഒരു ആപ്പ് നിന്നും കൂടെയാണ് ഞാൻ ഫുള്ളായിട്ട് ഓർഡർ ചെയ്തത് ഫസ്റ്റ് ഇയർ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് എൻ്റെ അക്കലോജിക്കയുടെ സൺസ്ക്രീൻ തീർന്നു സോ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സൺസ്ക്രീൻ ട്രൈ ചെയ്യാൻ കാരണം കുറേ കാലമായിട്ട് ഞാൻ ഫുൾ അക്കലോജിക്കയാണ് അത് തന്നെ മാറ്റി ട്രൈ ചെയ്യാണ് ഇപ്പോൾ കളേഴ്സ് അപ്പോൾ ഇത് ഞാൻ മേടിച്ച് പ്ലമ്മിൻ്റെ പക്ഷേ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് ഇഷ്ടമായില്ല പിന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്ലമ്മിൻ്റെ സൺസ്ക്രീന് ഇത് കിട്ടിയതാണ് കേട്ടോ സാമ്പിൾ കിട്ടിയതാണ് ഇത് രണ്ടും ടിറയെന്നാണ് മേടിച്ചത് പിന്നെ ഈ റിക്വലിൻ്റെ ഈ ഒരു എന്താ പറയുക മോയ്സ്ചറൈസറാണ് 295 ന് 100 ഗ്രാം ഉണ്ട് എനിക്ക് നല്ല വർത്ത് ആയിട്ട് ഒന്ന് മേടിച്ചതാണ് നല്ല ഡ്രൈ സ്കിന് മുതൽ വെരി ഡ്രൈ സ്കിൻ ടു ഡ്രൈ സ്കിന്നാണ് ഇതിൻ്റെ സ്കിൻ ടൈപ്പ് അത്ര നല്ല കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഭയങ്കര രാത്രി നല്ല മോയ്സ്ചറൈസർ തരുന്നതാണ് ആ റേറ്റിൻ്റെ വർത്തും ആണ് പിന്നെ നൈക്കേന്ന് മേടിച്ചാണ് ഈ മാസിൻ്റെ ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്സിൽ മറ്റേ ഖൂബ്സൂറത്ത് കുച്ചിപ്പുടി എന്നാണ് കേട്ടോ ഈ ഷെയ്ഡിൻ്റെ പേര് പിന്നെ ഈ മാൾസിൻ്റെ ഗേൾ പവറും അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ടൊരു അൺപാക്കിങ് ഓർഗനൈസിങ് ക്ലീനിങ് വീഡിയോ ആക്കണം എന്ന് പക്ഷേ എൻ്റെ മൂഡ് എന്നെ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അൺപാക്ക് ചെയ്യാമെന്ന് അപ്പോൾ എൻ്റെ ഉമ്മ ഞാൻ പുതിയ ബെഡ്ഷീറ്റ് എൻ്റെ ഉമ്മച്ച് കുഞ്ഞു കുഷീനൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ബാഗിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് ലൈക്ക് എനിക്ക് പിന്നെ നല്ലോണം വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ അൺപാക്ക് ചെയ്യാൻ നിന്നത് അങ്ങനെ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാവിലെയാണ് ഞാൻ PG-യിലെത്തിയിരുന്നത് അപ്പോൾ ഞാൻ താഴെ പോയിട്ട് പപ്പടും കറിയും പിന്നെ മോരും രസം കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ മീനച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ ഷെയ്നിൻ്റെ കവറാണ് ഇപ്പം ബെഡ്ഷീറ്റ് കൊടുത്തേച്ച കവറാണ് അപ്പോൾ എൻ്റെ ഉമ്മ ഒരു സിബിളൊരു കവർ തന്നെ കിട്ടിയിട്ട് ഇതിലിട്ടോന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ ഉമ്മയാണ് എനിക്ക് അച്ചാർ ഉണ്ടാക്കി തന്നത് ഞാൻ കുറേ കാലമായിട്ട് പറയുന്നത് മീനച്ചാറ് എന്ന് കാരണം ഇവിടുത്തെ പച്ചരി ചോറൊക്കെ തിന്നുമ്പോൾ നോൺ വെജ് മാത്രമായിട്ട് തിന്നുമ്പോൾ നമുക്ക്
പെട്ടെന്ന് മടുക്കും, കുറേ തിന്നാൻ കുറേ എല്ലാം മര്യാദക്ക് തിന്നാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി, എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഞാൻ അവിടെ എൻ്റെ ലീവായി എത്തുമ്പോഴത്തേക്ക് അത് തിന്ന് കഴിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും കായച്ചത് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രം അത് ഉണ്ടാവില്ല. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ പറയും, എനിക്ക് എന്തായാലും വേണം, വേറെ ആർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റേ സൂതമീൻസ് നിങ്ങൾ ചൂരാ സൂത എന്നൊക്കെ പറയുമല്ലോ, ആ മീനിൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അച്ചാർ മീൻ കൂട്ടുന്ന അങ്ങനെ ആളല്ല, പക്ഷേ അറ്റ് സം പോയിൻറ്റ് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെയും ചോറ് കഴിക്കാൻ പറ്റുന്നുള്ളൊരു മൊമെൻ്റ് എത്തും. അല്ലെങ്കിൽ എപ്പോഴും ലഞ്ച് സ്കിപ്പ് ചെയ്യും, നൈറ്റിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യും, പി ജിന്ന് കഴിക്കുന്ന ദിവസമാണെങ്കിൽ ചിക്കൻ ഇല്ലാത്ത ദിവസം മോസ്റ്റ്ലി ലഞ്ച് സ്കിപ്പ് ചെയ്യും. ഇതുണ്ടാകുമ്പോൾ ഇതെങ്കിലും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുൽറ്റ് ഓർ കൽറ്റ് ഓർ കുൽറ്റ് എന്താണേലും ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ഒരു കൂപ്പൺ കോഡ് കണ്ടു. ഈ കൂപ്പൺ കോഡിൽ നമ്മൾ ഒരു 50% ഒക്കെ ഒരു ഓഫർ കിട്ടുന്ന ഒരു കൂപ്പൺ കോഡ് ആയിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഒരു ആപ്പിൽ കയറിയതാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ കുറേ സ്ഥലത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും റോമാൻകോ എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്ക്, ആ ലിപ്സ്റ്റിക്ക് നോക്കിയപ്പം നൈക്കയിലും മിന്ത്രയിലും എല്ലാത്തിലും ആ ലിപ്സ്റ്റിക്കിന് ഓഫറില്ല, 890 രൂപയുടെ ലിപ്സ്റ്റിക്ക്. പക്ഷേ എവിടെയും ഒരു രൂപ പോലും ഓഫറില്ല. പക്ഷെ ഞാൻ ഈ സാധനം സെലക്ട് ചെയ്തിട്ട് ഈ കൂപ്പൺ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് 400 സംതിങ്ങിന് കിട്ടി. ഒരു 2 വീക്സ് മുന്നിട്ടാണ് ആ കൂപ്പൺ ഇട്ടപ്പോൾ 400 സംതിങ് കിട്ടി. അപ്പം ഞാൻ മേടിച്ചു, ഓ 400 സംതിങ്ങിന് കിട്ടിയിട്ട് ഞാൻ അത് വാങ്ങാണ്ടിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മേടിച്ചയാൾ. ഇതാണ് ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നാനുള്ള പ്രശ്നം. ഓരോ ആപ്പ് കയറും, എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും, പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും എന്തിനാപ്പം ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തത് KP ആണ് കേട്ടോ. KP അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് അതിൻ്റെ ഷെയ്ഡ് നോക്കിയത്. നല്ലൊരു മെറൂൺ റെഡ് ഷെയ്ഡാണ്, പക്ഷേ കുത്തി നിൽക്കുന്ന കളറല്ല. എനിക്ക് എന്താ പറയേണ്ടത്, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ മെറൂൺ ടച്ച് വരുന്ന റെഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ പാർട്ടി വെയറിലൊക്കെ ഭയങ്കര ക്ലാസി ലുക്ക് തരുന്ന ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് KP കയ്യിലാണ് ഞങ്ങൾ കളർ ചെക്ക് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു അൺബോക്സിങ് വീഡിയോ.